हलो फ्रेंड्स वेलकम टू सतीश किचन वेल इन नमुक और वेरटटी आईटर डिश्क इंप नमुक स्नाक कह चाय स्ना कह चोरी कूड़े आदर पपड़ चुरी ഇതിര തൈരുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അതിൻ്റെ കൂടെ സുത്തായിട്ട് ചോറ് തിന്നാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ട് ടൈപ്പിലാണ് പപ്പട ചുരുട്ട് ഉണ്ടാക്കിയേക്കുന്നത് രണ്ട് ടൈപ്പ് ഉള്ളിയും മുളകും കൂടെ ചതച്ചിട്ടുള്ളത് ഒന്ന് പച്ചയ്ക്ക് ചതച്ചത് ഒന്ന് വറുത്തത് അപ്പോൾ ആ ഉള്ളിയും മുളകും മൂപ്പിച്ചതും ഈ പപ്പട ചുരുട്ടും ഇത്തിരി തൈരും അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നും ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്നും നമുക്ക് നോക്കാം ഈസി ഡിഷാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം സാധനങ്ങൾ ഞാനൊരു എട്ട് പപ്പട എടുത്തിട്ടുണ്ട് വലിയ പപ്പട പിന്നെ വേണ്ടത് രണ്ട് ടൈപ്പിലാണ് പപ്പട ചുട്ട് ഉണ്ടാക്കണം ഇത് നമ്മൾ ഉള്ളിയും മുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ കൂടി ഇത്തിരി ഉപ്പും ഇട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തു ഇത് വെറുതെ ഉള്ളിയും മുളകും കൂടെ കൂടി ഇത്തിരി ഉപ്പും കൂടി ഇട്ട് വെറുതെ ചതച്ചത് അത് മൂപ്പിച്ചിട്ടില്ല അപ്പോൾ രണ്ട് ടൈപ്പിലാണ് നമ്മൾ ഉണ്ടാക്കണം ഇത് ഒന്ന് മൂപ്പിച്ചതും ഒന്ന് മൂപ്പിക്കാത്തതും ഈ പപ്പടത്തിൻ്റെ നമുക്ക് ആദ്യം മൂപ്പിച്ചത് എടുക്കാം ഒരു നടുക്കായിട്ട് വയ്ക്കാം ഒന്ന് ഒരുപാട് നടുക്കല്ല ഒരുപാട് സൈഡിലല്ലാത്ത രീതിയിൽ മുളക് വെച്ചു ഇത് എന്നിട്ട് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ചുട്ടിടണം ഈ അറ്റം നമുക്കിത്തിരി വെള്ളം നനച്ച് പൊട്ടിച്ചെടുക്കാം പിന്നെ ഈ അറ്റവും ഈ രണ്ട് സൈഡും നമ്മൾ ഒട്ടിക്കണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മുളക് നമ്മൾക്കിടെ അതിൽ നിന്ന് പുറത്തേക്ക് പോകും സമയം പിടിക്കും ഒട്ടാനായിട്ടോ പപ്പടം നല്ല ഉണങ്ങിയ പപ്പടല്ലേ അതൊന്ന് കുതിർന്ന് വരണ്ടേ ഒന്നായി ഇതേമാതിരി തന്നെ നമുക്കെല്ലാം ഇതെടുക്കാം ഇത് അതേപോലെ തന്നെ ഈ ഉള്ളി വയ്ക്കാം ഇത് നമ്മൾ മൂപ്പിക്കാത്ത ഉള്ളിയാട്ടോ ഉള്ളി വയ്ക്കുക അതും അതുപോലെ തന്നെ മടക്കിയെടുക്കാം ഈ അറ്റം വെള്ളം നന്നായിട്ട് തൊട്ട് അത് ഒട്ടിക്കാം ഇതേമാതിരി തന്നെ ഈ രണ്ടറ്റം ഒട്ടിക്കാം ഇതേമാതിരി നമുക്കെല്ലാം ഉരുട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പപ്പട എല്ലാം ചുരുട്ടിയെടുത്തു കണ്ട ഇതേമാതിരി ചുരുട്ടിയിട്ടു ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് വറുത്തു വരാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ ഉള്ളൊക്കെ മുരിയുണ്ട് സിമ്മിലിട്ട് വറക്കാം കേട്ടോ ചുള്ളിലേക്ക് അല്ലെങ്കിൽ എത്തില്ല നന്നായിട്ട് മുരിക്കട്ടെ ഇത് പാലായിട്ടുണ്ട് നമുക്ക് മാറ്റാം ഇതുപോലെ തന്നെ എല്ലാം വറുത്തു പോകാം അപ്പോൾ നമ്മൾ നമ്മുടെ പപ്പടവും ചുരുട്ടെല്ലാം
വറുത്തെടുക്കും. നമുക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒന്ന് വറുത്തെടുക്കും. വേണമെന്നൊന്നുമില്ല കേട്ടോ, ഒരു ഷോക്ക് മാത്രം. അപ്പോൾ നമ്മുടെ പപ്പടം ചുരുട്ടൊക്കെ റെഡിയായി. ഒരു ഇതൊരു പപ്പടം ചുരുട്ടും, ഒരു ഇത്തിരി തൈരും ഉണ്ടെങ്കിൽ വയറ് നിറച്ച ചോറിനാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പമാണ്, ഇത്തിരി ഉള്ളി നന്നാക്കി അതൊന്ന് ചതച്ചെടുക്കേണ്ട സമയമേ വേണ്ടു. പപ്പടത്തിൻ്റെ കാരമൊക്കെ കളഞ്ഞ് പൊടിയെല്ലാം കളഞ്ഞ് തുടച്ചെടുക്കുക. എന്നിട്ട് അതങ്ങ് ചുരുട്ടി വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് വറുത്ത് കോരി പിള്ളേർക്ക് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ പ്ലീസ് കമൻറ്റ്, പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ഷെയർ, പ്ലീസ് ലൈക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.